ജനങ്ങളോട് ആദരവോടെ ക്ഷണിക്കുക. ആളുകൾ കണക്കാക്കിയത് കാരണം അത്രയും ദുരന്തമാണ് നാം നേരിട്ടത്.
എന്നാൽ ആ ദുരിതങ്ങളെയെല്ലാം നാടും നാട്ടുകാരും ഐക്യത്തോടെ ഒരുമയോടെ സർക്കാരിനോടൊപ്പം അണിചേർന്നു കൊണ്ട് നമുക്ക് നേരിടാനും അതിജീവിക്കാനും കഴിയും. അത് ലോകം തന്നെ വലിയ മഹാസംഭവമായി നോക്കിക്കാണുന്ന നിലയുമുണ്ട്. 16-21 തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പൊ നമ്മുടെ റോഡുകൾ വലിയ തോതിൽ മാറി എന്ന് കാണാൻ നമുക്ക് കഴിയും. 16 പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നുവെങ്കിൽ ഇന്ന് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ റോഡുകളും അതിമനോഹരമായിരിക്കും. പാലത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു പാലത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും ധരിക്കുന്നത്, പക്ഷെ അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം ദീർഘകാലം നിൽക്കേണ്ട ഒരു പാലമാണ് പാലയിൽ പോയത്. എന്നാൽ അതിനു പകരം എത്ര വേഗം 100 വർഷത്തെ ആയുസ്സുള്ള ഒരു പാലം പകരം കഴിഞ്ഞു എന്നത് ഞാൻ കാണേണ്ടതാണ്. ഇവിടെ ആ കാലത്ത് 16 അഴിമതി നടന്നു നിൽക്കുന്നതുകൊണ്ട് കേരളത്തിലെ മലയാളി മാത്രമല്ല ലോകത്താകെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എന്റെ നാടിങ്ങനെ ആയല്ലോ എന്ന മനോവേദനയായി അവരെല്ലാവരും ഇനി അഴിമതി കുറച്ചിരിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടു. ഇപ്പോ LDF ഭരണത്തിന് കീഴിൽ രാജ്യം സംസ്ഥാനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്നാണ് വിലയിരുത്തിയത്. നമ്മുടെ നാട്ടിലെ 16 സ്കൂളുകൾ ഏറ്റവും പിന്നണിയിലായിരുന്നു. മാത്രമല്ല കുട്ടികളുടെ എണ്ണം വല്ലാതെ കുറയുകയായിരുന്നു. 16 UDF ഗവൺമെന്റിന്റെ അവസാനം, UDF ഗവൺമെന്റിന്റെ ആകെയുള്ള 5 വർഷക്കാലം പൊതുവിദ്യാലയങ്ങളിലെ കുറഞ്ഞ കുട്ടികളുടെ എണ്ണം 500,000. അതേ പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ നാം മാറ്റിയെടുക്കുന്നു. ഇന്ന് സ്കൂളുകൾ ഹൈടെക്കാണ്, ട്രാൻസ്ഫറുകൾ സ്മാർട്ടാണ്, ലൈബ്രറികളിൽ ഉന്നത നിലവാരത്തിൽ, ലാബ് ഹൈടെക്, മൊത്തത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് സ്കൂളുകൾ ഒരുക്കുന്നു. 500,000 കുറഞ്ഞ സ്ഥാനത്ത് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുണ്ട്. 680,000 കുട്ടികളുടെ എണ്ണമാണ് വർദ്ധിച്ചത്. ഇതാണ് നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റം. ആരോഗ്യരംഗം നമ്മളെല്ലാവരും അതിന്റെ നേർസാക്ഷിയാണ്. ആരോഗ്യരംഗത്ത് കോവിഡിന് ശേഷമുള്ള സ്ഥിതി നോക്കിയാൽ കോവിഡ് ബാധിക്കാത്തവർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അത് കോവിഡ് പ്രതിരോധം ഫലപ്രദമായി എന്നാണ് പറയുന്നത്. ലോകം നമ്മെ ആശ്ചര്യപൂർവ്വം നോക്കുന്നു. എന്റെ ഇവിടെയാണ് ലോകത്ത് കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ് നമ്മുടെ കൊച്ചു കേരളം. ആശ്ചര്യത്തോടെയാണ് ലോകം അത് നോക്കിക്കാണുന്നത്. പലതും മുതൽ പഠന വിഷയമാണ്. ഇത്തരമൊരു മാറ്റം ആരോഗ്യരംഗത്ത് വന്നത് എങ്ങനെയാണ്? ഏത് മഹാമാരിയും പ്രതിരോധിക്കത്തക്ക ശേഷി നാം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്.
2016 ആശുപത്രികളിൽ ഇല്ലായ്മയുടെ കേന്ദ്രമായിരുന്നു. ആവശ്യത്തിന് ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, ഇങ്ങനെ ഒരുപാട് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും എല്ലാം ഉണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സമയമാണ്. എല്ലാം രോഗി സൗഹൃദം. വലിയതോതിൽ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടിരിക്കുന്നു. ഈ മെച്ചപ്പെട്ട ആരോഗ്യ മേഖല, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ മേഖല ഇവിടെ നിന്നാൽ പോരാ എന്നാണ് എൽ ഡി എഫ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് ലഭ്യമാകുന്നത്. ആ കുട്ടികൾ പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു, അതിനനുസൃതമായ മാറ്റം അവതരിക്കുന്നു. അതാണ് സമൂഹത്തിന് വിജ്ഞാന സമൂഹമാക്കി മാറ്റം എന്ന് എനിക്ക് പറയാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണമായ ഉടച്ചു വാർത്തലാണ് വരാറുള്ളത്. ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറും. ദേശീയ തലത്തിൽ തന്നെയുള്ള